എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂവുമായിട്ടാണ്. ആക്ച്വലി ഒരു പ്രോഡക്റ്റ് അല്ല, മൂന്ന് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. നിങ്ങൾക്ക് എന്നെ അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി മുന്നേ എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ സോൾഫ്ലവർ എന്ന് പറഞ്ഞ കമ്പനിയിലെ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഫാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ പ്രോഡക്ട്സ് എല്ലാം ഒരു നാച്ചുറൽ പ്രോഡക്റ്റാണ്. ഇതൊരു സ്പോൺസർഡ് വീഡിയോ അല്ല ഒരിക്കലും. ഞാൻ ഈ പ്രോഡക്ട്സ് എല്ലാം എൻ്റെ കാശ് കൊടുത്ത് തന്നെ മേടിച്ചേക്കുന്നതാണ്. പക്ഷേ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ കമ്പനിയുടെ ഭയങ്കര ഫാനാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, അവരുടെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് അത്രയും പ്യൂർ ആയിരിക്കും, എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഞാൻ എൻ്റെ ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയറിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഓയിൽസ് ആൻഡ് ഹെയർ സോപ്സ് ഇതെല്ലാം സോൾഫ്ലവറി എന്നുള്ളതാണ്. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി അവർ മൂന്ന് മാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, രണ്ട് ഫേസ് മാസ്കും ഒരു ഹെയർ മാസ്കും. സോ നിങ്ങൾക്ക് എൻ്റെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, പ്ലീസ് കീപ് ഓൺ വാച്ചിങ് ദിസ് വീഡിയോ. അവർ മൂന്ന് മാസ്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളതിൽ ആദ്യത്തെ മാസ്ക് ഇതാണ്. This is the herbal charcoal mud mask. ഇതൊരു ഫേസ് മാസ്ക് ആണ്. ഇത് ഇതിൻ്റെ അകത്ത് ചാർക്കോൾ, അതായത് നമ്മുടെ ഈ കരി ഉണ്ടെന്നാണ് പറയുന്നത്. യൂഷ്വലി ഈ ചാർക്കോൾ എന്ന് പറയുന്നത്, അതായത് കരി എന്ന് പറയുന്നത്, നമ്മുടെ മുഖത്ത്, നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു ടെക്നിക്ക് അത്രയും വാലിഡ് അല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സ്കിൻ കെയർ റൊട്ടീനിൽ നോക്കുവാണെങ്കിൽ, ഈവൻ സ്കിൻ കെയർ നമ്മുടെ ടീത്തിന് വേണ്ടിയിട്ട് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കരി എന്ന് പറയുന്നത് ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇംപ്യൂരിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കരി യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ അകത്ത് കരി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ പോസിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയേക്കുന്ന ആ ഒരു ഡേർട്സിനെയും പൊല്യൂഷനെയും എല്ലാം ഇത് വലിച്ചു പുറത്തിടും. സോ ആ ഒരു രീതിയിൽ ഈ കരി അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് പ്യൂണിക്ക ഗ്രനൈറ്റം. അത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് ഇതിലറിയില്ല. പക്ഷേ അവർ പറയുന്നത് ഇറ്റ് ഹാസ് ഹൈ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ്, ഇറ്റ് ഓൾസോ ഹാസ് ഹൈ ലെവൽ ഓഫ് വൈറ്റമിൻ സി, വിച്ച് റിപ്പയേഴ്സ് സൺ ഡാമേജ് ഇൻ ദ സ്കിൻ. അതായത് ഇതിൻ്റെ അകത്ത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ പ്രോഡക്റ്റിനെന്നാണ് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഇൻഗ്രീഡിയൻറ്റിന്. പിന്നെ അതിൻ്റെ അകത്ത് വൈറ്റമിൻ സിയുടെ അളവ് വളരെ കൂടുതലാണ്, വിച്ച് ഈസ് എഗെയിൻ ഗുഡ് ഫോർ നമ്മുടെ സ്കിന്നിന്. ഒരുപാട് ഗുഡാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ ഇത് സൺ ടാനിനെ റിപ്പയർ ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പുറത്ത് പോകുമ്പോൾ എനിക്ക് ഒത്തിരി ടാൻ വരാറുണ്ട്. ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ ടാൻ റെഡ്യൂസ് ആവുന്നത് എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡ്യൂസ് ആവുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സി ഒരു കരി പൊടിച്ചു വെച്ചേക്കുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മഞ്ചിഷ്ട പൗഡർ, കാലൻഡുല ആൻഡ് കാമമൈൽ പൗഡർ, പിന്നെ ചാർക്കോൾ പൗഡർ അതായത് കരി, പിന്നെ മുൾട്ടാണിമിട്ടി, പിന്നെ അംബഹാൽഡി ആൻഡ് നീം പൗഡർ, നീം വേപ്പിൻ്റെ പൗഡർ, ഇതെല്ലാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഞാൻ എൻ്റെ സ്കിന്നിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേടിയാകും. അങ്ങനത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും ഇത്. ഇത് ഞാൻ ജസ്റ്റ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ കണ്ട ഭയങ്കര പേടിയാകും. ഭയങ്കര പേടിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ ഒരു എന്താ പറയുക, ഒരു ഹൊറർ മൂവിയുടെ അകത്തുനിന്ന് നമ്മൾ വന്ന് നിൽക്കുന്ന പോലെ നമുക്ക് ഫീലാകും. പക്ഷേ നമ്മളിത് വൺസ് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഡേർട്ടും പൊല്യൂഷനും നമ്മുടെ സ്കിന്നിൽ നിന്നുള്ളത് ഈ ചാർക്കോൾ മാസ്ക് വലിച്ചെടുക്കും. പക്ഷേ എനിക്കൊരു ഡൗൺ സൈഡ് തോന്നിയിട്ടുള്ളത്, ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് നമ്മുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് വെള്ളം വെച്ച് നമ്മൾ യൂഷ്വലി ഫേസ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം വെച്ച് കഴുകിയാൽ അത് പോകും. പക്ഷെ ഇത് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് വെള്ളം വെച്ച് കഴുകുന്നത് കൊണ്ട് അത്രയ്ക്ക് റിമൂവ് ആകത്തില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് കോട്ടൺ പാഡിൽ എൻ്റെ ടോണർ എടുത്ത് വൈപ്പ് ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് ഇത് പോയത്. അത് എഗെയിൻ ഇതിൻ്റെ കൂടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഫേസ് മാസ്കിൻ്റെ ആ ഗുഡ്നെസ് നമ്മുടെ സ്കിന്നിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ആ ഫേസ് മാസ്ക് ഇട്ട് കഴുകുമ്പം അത് ഫുള്ള് നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകും. സോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒരു നല്ല ഒരു ഓർഗാനിക് ടോണർ ഉണ്ടെങ്കിൽ അത് വെച്ച് വൈപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളും പോയി കിട്ടും. പക്ഷേ സ്കിൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആകും. അതാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഈ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് എൻ്റെ റിവ്യൂ റേറ്റിംഗ് എന്ന് പറയുന്നത് 5/4.5 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ടബ് പാക്കേജിങ് എനിക്കിഷ്ടമല്ല. നമ്മൾ കൈ വെച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷനും കണ്ടാമിനേഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇത്രയും പ്രോഡക്റ്റ്, 800 രൂപയ്ക്ക് ഇത്രയും പ്രോഡക്റ്റ്, യെസ്, ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ കൂടിയാണ്. കാരണം നമുക്കിത് ഓൾമോസ്റ്റ് ഒരു സിക്സ് മന്ത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു കൺസെപ്റ്റ്.
സോ മൈ റേറ്റിംഗ് 4.5 out of 5 ഫോർ ദിസ് പ്രൊഡക്റ്റ്. അടുത്തതായിട്ട് അഗെയിൻ ഒരു ഫേസ് മാസ്ക് ആണ്. ഇത് ഹെർബൽ ക്ലേ മഡ് മാസ്ക് ആൻഡ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്യൂണിക്ക ഗ്രനൈറ്റും ആ നമ്മൾ മുന്നേ പറഞ്ഞ ആ ഇതിലുള്ള അതേ സെയിം ഇൻഗ്രീഡിയൻറ്റ്, പിന്നെ മഞ്ചിഷ്ട പൗഡർ അതും അതിലുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് പപ്പായ, ലിക്കറൈസ്, മുൾട്ടാനി മിട്ടി ആൻഡ് സാൻഡൽവുഡ് പൗഡർ ആൻഡ് അംബഹാൽഡി. ആൻഡ് എന്നോട് ഈ പ്രൊഡക്റ്റിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അത് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോർമലി നമ്മൾ മുൾട്ടാണി മിട്ടി നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ആ മുൾട്ടാണി മിട്ടിക്ക് ഇത് ഇതിൻ്റെ സെയിം ജോബ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മാത്രമല്ല, ഇവരിതിൽ പറഞ്ഞേക്കുന്ന ആപ്പിൾ സൈഡർ വിനെഗറിൻ്റെ കൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കൂടെയോ അതല്ലെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറിൻ്റെ കൂടെയോ ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വെള്ളത്തിൻ്റെ കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഒരു വല്ലാത്ത പുകച്ചിൽ അനുഭവപ്പെടും. അതുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നുള്ള ആർക്കും ഞാൻ ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം പാച്ച് ടെസ്റ്റ് ചെയ്യാതെ ഒരിക്കലും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യരുത്. കാരണം ഇതിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണുള്ളത്, എസൻഷ്യൽ ഓയിൽ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സോ നമ്മളിത് യൂസ് ചെയ്യുന്നതിന് ജസ്റ്റ് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു മുൾട്ടാണി മിട്ടി നോർമൽ 50 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു മുൾട്ടാണി മിട്ടി ഇതിലും ഈ ഒരു സെയിം ജോബ് ചെയ്യുന്നുണ്ട്. സോ ഒരു 800 രൂപയ്ക്ക് ഈ മാസ്ക് അത്ര ബെറ്റർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഐ സേ നോ. പക്ഷേ എൻ്റെ സിസ്റ്ററിന് ഒരു ആക്നെ പ്രോൺ സ്കിന്നാണ്. പക്ഷെ അവളുടെ സ്കിന്നിൽ ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ആക്നെ ജസ്റ്റ് അടുത്ത ദിവസം തന്നെ മുഖത്തുള്ള മോക്കുരിയൊക്കെ അങ്ങ് ഷ്രിങ്ക് ആകുന്നത് ഞാൻ കണ്ടു. സോ ആക്നെ ഉള്ളവർക്ക് അല്ലെങ്കിൽ നല്ല ഭയങ്കര ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ പ്രോഡക്റ്റ് വളരെ നല്ലതാണ്. പക്ഷേ എൻ്റെ സ്കിൻ ടൈപ്പിന് ഐ ഡോണ്ട് തിങ്ക് സോ ഇത് അത്രയ്ക്ക് വർക്കാവുന്നില്ല. നോർമൽ മുട്ടാനിമിട്ട് ഇതിൽ നല്ല ജോബ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഒരു ഭയങ്കര ബേണിങ് എഫക്റ്റ് ആയിരിക്കും ഇത്. പക്ഷേ നമ്മുടെ പോർസിനെ ഒക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും ആൻഡ് ഇത് കുറച്ച് പോസിനെ ഷ്രിങ്ക് ചെയ്യുന്നുണ്ടെന്നും തോന്നുന്നു. കാരണം എനിക്ക് ചെറിയ ഒത്തിരി പോസുള്ള ആളല്ല ഞാൻ, പക്ഷെ എനിക്ക് ചെറിയ ചെറിയ പോസ് ഇവിടെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഷ്രിങ്ക് ചെയ്തു എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. പക്ഷേ മറ്റേ ആ ചാർക്കോൾ മാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ട അത്രയ്ക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. മൈ റേറ്റിംഗ് ഇസ് 3.5 ഫോർ ദിസ് പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് 5. ആൻഡ് എപ്പോഴും ഏറ്റവും നല്ല പ്രോഡക്റ്റ് നമ്മൾ അവസാനത്തേക്കായിരിക്കും വെച്ചേക്കുന്നത്. ഇത് അവരുടെ ഹെർബൽ ഡെഡ് സീ സോൾട്ട് ഹെയർ മാസ്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. ഇത് 100% പ്യുവർ ആൻഡ് വീഗൻ ഓർഗാനിക് പ്രോഡക്റ്റ്. ആൻഡ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നീം അംല പൗഡർ, മുൾട്ടാണി മിട്ടി പൗഡർ, കാലൻഡുല പൗഡർ, ബ്രഹ്മി പൗഡർ, ജിഞ്ചർ ആൻഡ് തൈം പൗഡർ, ഷിക്കാക്ക ആൻഡ് തൈം പൗഡർ, ബൃംഗരാജ് ആൻഡ് ഹിബിസ്കസ് പൗഡർ ആൻഡ് ഡെഡ് സീ സോൾട്ട്. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. ആദ്യമേ ഈ പ്രോഡക്റ്റ് എനിക്ക് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ യൂഷ്വൽ ഹെയർ മാസ്കിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇത്. സി, ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു പൊടിയാണ് ആക്ച്വലി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഹെന്നയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും യൂഷ്വലി നമ്മുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ ഒരു ഡ്രൈ ആവുമല്ലോ, അപ്പോൾ ഒരു കണ്ടീഷണിങ് എഫക്റ്റ് ഒന്നും ഈ മാസ്കോട്ട് കിട്ടത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഇത് സ്കാൽപ്പിലായിരുന്നു യൂസ് ചെയ്തത്. അതായത് ഇവർ എസൻഷ്യൽ ഓയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓയിലോ എസൻഷ്യൽ ഓയിലോ ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുളിച്ചു. പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, എൻ്റെ സ്കാൽപ്പിൻ്റെ അത്രയും ഭാഗത്തുള്ള മുടി എക്സ്ട്രാ സോഫ്റ്റ് ആയിരുന്നു. സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി അത്രയും സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നിട്ട് നല്ല തൊട്ട് നോക്കിയിട്ടുണ്ടെന്ന് നമുക്ക് എപ്പോഴും തൊട്ട് നോക്കാൻ തോന്നുന്ന ഒരു ഫീലായിരുന്നു. അത് മാത്രമല്ല, ഇതിൽ ഈ മുൾട്ടാണി മിട്ടിയും ജിഞ്ചറും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിനെ ഡീറ്റോക്സ് ചെയ്യും. നമുക്ക് ഡാൻഡ്രഫ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾസോ ഞാൻ ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഹെയർ ഫോൾ ഇഷ്യൂവിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരുടെയും ഒരു പ്രോബ്ലമാണ് ഹെയർ ഫോൾ ഇഷ്യൂവിൻ്റെ കാര്യം വരുമ്പോൾ. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഫാക്ടർ വെച്ചിട്ടുള്ള ഹെയർ ഫോൾ ഇഷ്യൂ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷനോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പി സി ഒ ഡി ഇഷ്യൂ ഉള്ളവർക്ക് ഹെയർ ഫോൾ ഇഷ്യൂ ഉറപ്പായിട്ടും കാണും. അതേപോലെ ഹോർമോണൽ ചേഞ്ചസ് ഉള്ളവർക്ക് ഹെയർ ഫോൾ ഇഷ്യൂ ഉറപ്പായിട്ടും കാണും. അങ്ങനെ ഇൻറ്റീരിയർ ആയിട്ട് ഉള്ള ഹെയർ ഫോൾ ഇഷ്യൂ അല്ലാതെ എക്സ്റ്റീരിയർ ഫാക്ടേഴ്സ് മൂലം, അതായത് നമ്മുടെ സ്കാൽപ്പിലുള്ള താരനോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള പൊല്യൂഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടാകും. അങ്ങനെയുള്ള കാരണം വെച്ചുള്ള ഹെയർ ഫോൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രോഡക്റ്റ് മതിയാവും, നിങ്ങളുടെ ഹെയർ ഫോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ നാളെ ആരെങ്കിലും വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഹെയർ ഫോൾ ഉള്ള ഫാക്ടേഴ്സ് കൊണ്ടുള്ള ഒരു ഹെയർ ഫോൾ ഉള്ള ഒരാൾ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഈ പ്രോഡക്റ്റ് ഇത്രയും രൂപ കൊടുത്ത് മേടിച്ചത് എനിക്കൊന്നും എഫക്റ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് എൻ്റെ ഫോൾട്ട് അല്ല. നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് മേ ബി വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോർമോണൽ ഇൻബാലൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കാണും. പക്ഷേ എക്സ്റ്റീരിയർ, എനിക്ക് എപ്പോഴും എക്സ്റ്റീരിയർ ഫാക്ടർ മൂലമുള്ള ഹെയർ ഫോൾ ആണ് ഉണ്ടാകാറ്. സോ അതിന് ഇത് വളരെ ബെസ്റ്റ് ആണ്. ആൻഡ്
ഇത് എന്താ പറയാ, ഇതൊരു ലൈഫ് സേവർ ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത്രയ്ക്ക് എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. ഇത് എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ എൻ്റെ സ്കിൻ ആൻഡ് ഹെയർ കെയറിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റും മേടിക്കാറില്ല, പക്ഷേ ഇതെൻ്റെ ഹെയർ കെയറിൽ ഒരു കോൺസ്റ്റൻറ്റ് പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് തീർന്നാലും ഞാൻ ഇനി മേടിക്കും. ആൻഡ് 800 rupees ഫോർ ദിസ് പ്രോഡക്റ്റ്, അത് ഒരിക്കലും കൂടുതലല്ല. ഇതിൻ്റെ എഫക്റ്റ് വെച്ചിട്ട് ഇത് ഒരിക്കലും കൂടുതലല്ല. അതുപോലെ 2 spoons ആവശ്യമുള്ളൂ. സോ ഇത് നമുക്ക് ഈസി ആയിട്ട് ഒരു 3 to 4 months നമ്മുടെ വാർഡ്രോബിൽ ഇത് യൂസ് ചെയ്യാനും പറ്റും. സോ കോസ്റ്റ് എഫക്റ്റീവുമാണ് ഞാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ആൻഡ് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക ഞാൻ എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ വീഡിയോയിലേക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞാനത് ഉറപ്പായിട്ടും ഞാൻ പരിഗണിക്കുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്ക് എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കറിയാം ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ടാകും ഉറപ്പായിട്ടും. സോ ഞാൻ എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. സോ ഇനിയുള്ള വീഡിയോ റിക്വസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.